السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي صدق الله العلي العظيم ഏറെ ആദര ബഹുമാനങ്ങൾ നിറഞ്ഞ സുറാത്തുൽ മുസ്തഖീം നമ്പർ 1 വാട്സപ്പ് കൂട്ടായ്മയിലെ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ, ഉസ്താദുമാരെ, ഗ്രൂപ്പ് അഡ്മിൻമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ അപരാധങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരുകയും ശിഷ്ടകാലം വളരെ തക്വയോടുകൂടെ ധീരമായി ജീവിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാനുള്ള തോഫീക്കും സാഹചര്യവും അല്ലാഹു തആല നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. നന്മ കൽപ്പിക്കലും തിന്മ തടയലും എന്ന വിഷയത്തിൽ ഒരല്പനേരം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ബാധ്യതയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മ സ്വന്തമായി ചെയ്യുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണം. അപ്രകാരം തന്നെയാണ് സ്വന്തമായി തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറ്റുള്ളവരെ തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവർക്ക് ഉയർന്ന പ്രതിഫലവും അത് ചെയ്യാത്തവർക്ക് ശക്തമായ താക്കീതും വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ആലിംറാനിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസി തഅ്മുറൂന ബിൽ മാഅ്റൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹി വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, മനുഷ്യരാശിക്ക് വേണ്ടി അയക്കപ്പെട്ട ഉത്തമമായ സമുദായമാകുന്നു നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും വതുഅ്മിനൂന ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂൻ, വേദക്കാർ വിശ്വസിച്ചിരുന്നെങ്കിൽ അതവർക്ക് ഉത്തമമായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ളവരുമുണ്ട്, എന്നാൽ അക്സറുഹുമുൽ ഫാസിഖൂൻ, അവരിൽ അധിക പേരും ധിക്കാരികളായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. സൂറത്ത് ആലിംറാനിലെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന് പരിശുദ്ധമായ ഖുർആൻ. നന്മ കൽപ്പിക്കലും തിന്മ തടയലും മുസ്ലിങ്ങളുടെ പൊതുവായ ബാധ്യതയാണ്. എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ തന്നെ ഈ കാര്യത്തിനുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദായം, ഒരു സമൂഹം ഈ സമുദായത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. സൂറത്തുൽ അസ്ർ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, വൽ അസ്ർ
ഇന്നൽ ഇൻസാന ലഫീ ഖുസർ ഇല്ല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബർ വൽ അസ്ർ. കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി, വിശ്വസിക്കുകയും സൽക്രമം ചെയ്യുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ ബിൽ ഹഖി, സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും വതവാസൗ ബിസ്സബർ, ക്ഷമ കൈക്കൊള്ളണമെന്ന് ഉപദേശിച്ചവരും ഒഴികെ. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ മുഴുവൻ മനുഷ്യന്മാരും പരാജിതരാണെന്ന് പറഞ്ഞപ്പോൾ നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് ഉപദേശിക്കുന്നവർ, അവർ പരാജിതരല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മാത്രവുമല്ല, പ്രിയപ്പെട്ടവരെ, നന്മ കൽപ്പിക്കലും തിന്മ തടയലും അത് പ്രവാചകന്മാരുടെയും മഹത്തുക്കളായ ആളുകളുടെയും വിശേഷണത്തിൽപ്പെട്ടതാകുന്നു. സൂറത്തു ആറാഫിലെ 157-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയ്യൽ ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീലി യഅമറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹും അത്തയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബീഇസ وَيَلَوْ عَنْهُمْ إِسْرَهُمْ وَالْأَغْلَالَ الَّتِي كَانَتْ عَلَيْهِمْ فَالَّذِينَ آمَنُوا بِهِ وَغَزَّرُوهُ وَنَصَرُوهُ وَاتَّبَعُوا النُّورَ الَّذِي أُنْزِلَ مَعَهُ أُولَئِكَ هُمُ الْمُفْلِحُونَ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയ്യൽ ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നവർക്ക്, അവരോട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഅമറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, വയുഹില്ല ലഹുമു ത്വയ്യിബാത്തി, നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും വയുഹരിമ അലൈഹിമുൽ ഖബീസാത്തി, ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. വയലു അലൈഹിം ഇസ്റാഹും, അവരുടെ ഭാരങ്ങൾ അവരുടെ മേലെയുണ്ടായിരുന്ന വിലക്കുകളും തങ്ങൾ ഇറക്കി വെക്കുകയും ചെയ്യുന്നു. ഫല്ലദീന ആമനു ബിഹി വഗററു വഗസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, അപ്പോൾ പ്രവാചകൻ അവരിൽ നിന്ന് വിശ്വസിക്കുകയും തങ്ങളെ പിൻപറ്റുകയും സഹായിക്കുകയും തങ്ങളോടൊപ്പം അവതരിപ്പിച്ചിട്ടുള്ള ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരാരാണോ, ഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണമായി പറഞ്ഞത്, യഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ എന്നാണ്. ഇതേപോലെ തന്നെയാണ് സൂറത്തു ആൽ ഇംറാനിലെ 114-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك هم من الصالحين. الله ولم مندرتم വിശ്വസിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു.
അതേപോലെ തന്നെ വയസാരിഊന ഫിൽ ഖൈറാത്തി, എല്ലാ നല്ല കാര്യങ്ങളിലും അത്യുത്സാഹം അവർ പങ്കെടുക്കുന്നു, അതിൽ ഉത്സാഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ആ വിഭാഗം ആളുകളാണ് ഉലായിക മിനസ്വാലിഹീൻ, സജ്ജനങ്ങളിൽപ്പെട്ടവർ എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. ഇതേപോലെ തന്നെയാണ് സൂറത്ത് തൗബയിലെ 71-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പറഞ്ഞത്, വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅളുഹും ഔലിയാഉ ബഅള് യഅ്മുറൂന ബിൽമഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. അവർ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്നു. വയുഖീമൂന സ്വലാത്ത, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നു. വയുത്തൂന സകാത്ത, സകാത്ത് കൊടുത്തു വീട്ടുന്നു. വയുതീഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരോട് അല്ലാഹു തആല കരുണ കാണിക്കുകയാണ് തീർച്ചയായും. അല്ലാഹു ഈ വിഷയത്തിൽ പ്രതാപിയും യുക്തിമാനുമാകുന്നു. ഈ പറയപ്പെട്ട ആയത്തുകളിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെയും മുഅ്മിനീങ്ങളുടെയും സത്യവിശ്വാസികളുടെയും അടയാളമായിട്ട് വിശേഷണമായിട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയം, അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മയിൽ നിന്ന് വിലക്കുന്നവരുമാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയില്ലേ? ആ ഉപദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ ഒരു സൂറത്ത് തന്നെ വെച്ചുകൊണ്ട് അതിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. ആ ഉപദേശങ്ങളിൽ ഒന്ന് ഇപ്രകാരമായിരുന്നു. സൂറത്തുൽ ലുഖ്മാനിലെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഉമർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എന്റെ കുഞ്ഞുമോനെ, അഖിമിസ് സ്വലാത്ത, നീ നിസ്കാരത്തെ മുറ പോലെ നിർവഹിക്കണേ. വഉമർ ബിൽ മഅറൂഫി വയൻഹൗ അനിൽ മുൻകർ, മോനെ നീ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യണം. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് വല്ല വിഷമങ്ങളും എത്തിക്കഴിഞ്ഞാൽ ആ വിഷമങ്ങളിൽ നീ ക്ഷമിക്കണം മോനെ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല മിൻ അസ്മിൽ ഉമൂർ, ഇത് മുഴുവനും അല്ലാഹു തആല നിനക്ക് ദൃഢനിശ്ചയം ചെയ്ത കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്ന് മഹാനായ ലുഖ്മാൻ ഇബ്നുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മോനെ ഉപദേശിക്കുന്നതായി പരിശുദ്ധമായ ഖുർആൻ. ഇതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനേക്ക് വിശേഷണം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല 41-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അല്ലദീന ഇൻ മക്കന്നഹും ഫിൽ അർളി അഖാമു സ്വലാത്ത വആതു സകാത്ത വആമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകരി വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ആ മർദ്ദിതരായ കൂട്ടക്കാർക്ക് അവർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയാൽ, അഖാമു സ്വലാത്ത വആതു സകാത്ത, നിസ്കാരം അതിൻ്റെ കൃത്യതയോടുകൂടി അവർ നിർവഹിക്കുകയും സകാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യും. വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹുവിനുള്ളതാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ.
ഇങ്ങനെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും സുഹൃത്തുക്കൾ ചെയ്തവരുടെയും വിശേഷണം അല്ലാഹു തആല പറഞ്ഞപ്പോൾ വിശേഷണം പറഞ്ഞത്, സുഹൃത്തുക്കൾക്ക് കൽപ്പിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്നവരാകുന്നു എന്നാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രതിഫലം തന്നെ ലഭിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്ക് സദഖയാണ്. വഅമ്റുക ബിൽ മഅറൂഫി, നന്മ കൊണ്ട് നീ കൽപ്പിക്കുന്നതും, വനഹയുക അനിൽ മുൻകരി, തിന്മയെ തടയുന്നതും സദഖത്തുൻ നിനക്ക് സദഖയാണ്. വഇർശാദുക റജുല ഫിൽ അർളിൽ ലലാലി ലക സദഖ, കാഴ്ചയില്ലാതെ സഹായിക്കാൻ അനിവാര്യമായി നിൽക്കുന്ന വഴിയിൽ ഒരാളിന് സഹായി വഴി കാണിച്ചു കൊടുക്കൽ, അത് നിനക്ക് സദഖയാണ്. وبصرك للرجل الرديء البصر لك صدقه, വഴിയിൽ കാഴ്ചയില്ലാത്തവനെ സഹായിക്കൽ നിനക്ക് സദഖയാണ്. വഇമാതതുകൽ ഹജറ വശൗകത വൽ അദമ അനി തരീഖ് ലക സദഖ, വഴിയിൽ നിന്ന് എല്ല് കല്ല് മുള്ള് എന്നിവ വഴിയെ തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളെ നീക്കം ചെയ്യൽ നിനക്ക് സദഖയാണ്. അതേപോലെ തന്നെ വഇഫ്റാഉക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ, നിന്റെ വെള്ളപാത്രത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും നിനക്ക് സദഖയാണ്. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ തടയലും നിനക്ക് സദഖയാണ്, മഹത്തമായ പ്രതിഫലമാണ് അല്ലാഹു തആല എഴുതി വെക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, നഹ്നു ജുലൂസുൻ ഇൻദ ഉമറ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഖാല, സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യക്കും യഹ്ഫളു ഖൗല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന, ഫിത്നയെക്കുറിച്ച് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഖാല, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സമയത്ത് മറുപടി പറഞ്ഞു, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി തുകഫ്ഫിറുഹ സ്സലാത്തു വസ്സദഖത്തു വല്ലംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാളവൻ്റെ കുടുംബത്തിലും ധനത്തിലും സന്താനത്തിലും അയൽവാസിയിലും ഉണ്ടാകുന്ന ഫിത്നകളെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും നന്മ കൽപ്പിക്കൽ കൊണ്ടും തിന്മ വിരോധിക്കൽ കൊണ്ടും വഴി പൊറുക്കപ്പെടുന്നതാണല്ലോ എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യാത്തവർക്ക് വലിയ താക്കീതുകളാണ് അല്ലാഹു തആലയും പരിശുദ്ധമായ ഹദീസിലൊക്കെ വന്നിട്ടുള്ളത്. വലിയ താക്കീതുണ്ട്, നന്മ കൽപ്പിക്കുക തിന്മയിൽ നിന്ന് തടയുക എന്നുള്ളത് അത് നിസ്സാരമായ കാര്യമല്ല, അത് നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാകുന്നു. അല്ലാത്തവർക്ക് വലിയ താക്കീത് നൽകിയിട്ടുണ്ട്.
മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ ഹുദൈഫത്ത് ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വല്ലദി നഫ്സി ബിയദിഹി ലതഉമറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകരി أو ليوشكن الله أن يبعث عليهم عقابا منهم ثم تدعونه فلا يستجاب لكم. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏതൊരുത്തവൻ്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതഉമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകരി, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശിക്ഷാ നടപടികൾ നിങ്ങളിലേക്ക് ഇറങ്ങുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ്. പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്താൽ ഫലാ ഇസ്തജാബലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വളരെ ഗൗരവമായി ഒരു വിഷയം മനസ്സിലാക്കണം. ഇന്ന് ഈ സാഹചര്യത്തിൽ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നുള്ളത് അത് നമ്മളിൽ നിന്ന് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന, നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ആഘോഷങ്ങളും പ്രവണതകളും മുഴുവനും. ഇന്നേ വരെ നമ്മളൊന്നും കേട്ട് കേൾവിയില്ലാത്ത, ഇന്നേ വരെ കാണാത്ത ഒരുപാട് ആചാരങ്ങൾ നമ്മുടെയൊക്കെ വിവാഹവേദികളിലും തുടർന്നുള്ള അനുബന്ധ കാര്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെണ്ണ് കാണൽ ചടങ്ങ് വളരെ രസകരമായിട്ടാണ് ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹത്തായ സുന്നത്തിനെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പെണ്ണിനെ അണിയിച്ചൊരുക്കി നിർത്തി ഏതോ വിശ്വാസികളുടെ പല ആചാരങ്ങളും കടപെടുത്തതുപോലെ വലിയ മിഠായിയുടെ പ്രദർശനവുമായി കേക്ക് മുറിയുടെ ആരവങ്ങളുമായി നിക്കാഹിൻ്റെ വേദികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ തിന്മയെ തടയുന്നത് വളരെ കൂടുതൽ ചെറുതായി പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ന് അതൊന്നും മഹല്ലടിസ്ഥാനത്തിൽ അത് അതിന് മുൻകൈയെടുക്കേണ്ടവർ എടുക്കാത്തത് കൊണ്ടായേക്കാം. പലപ്പോഴും നമ്മുടെ ഇഷ്ടംപോലെ ദുആ മജ്ലിസുകളും സദസ്സുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടും പലപ്പോഴും നമ്മുടെ ദുആകളൊന്നും സ്വീകരിക്കാതെ പോയിരിക്കുന്നത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഒരു ഫിത്തിന നാട്ടിൽ നടക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ശിക്ഷ അറങ്ങുന്നത് ആ അക്രമകാരികളായ വിഭാഗത്തിലേക്ക് മാത്രമല്ലല്ലോ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിൻ്റെ 25-ാമത്തായത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വത്തഖൂ ഫിത്നത ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ശിക്ഷ വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അത് ബാധിക്കുന്ന നിങ്ങളിലുള്ള അക്രമാരികൾ പ്രത്യേകമായിട്ടാവില്ല. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ നമ്മൾ തടയുക തന്നെ വേണം. അപ്രകാരം തന്നെ നന്മ നമ്മൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ നന്മ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികളെ, വീട്ടുകാരെ, നാട്ടുകാരെ, സമൂഹത്തിന് മുഴുവനും നന്മയിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കുകയും നമ്മൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പോലെ മറ്റുള്ളവരെ നമ്മൾ തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം.
واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته